Dr. C.P. Matthew sir, Kottayam Medical College Vice Principal ആയിരുന്നു. അദ്ദേഹം MBBS, MS, DMR. നേരിട്ട് കത്ത് മണ്ടാർക്കോ അയച്ചു കൊടുത്തത്. റിട്ടയേർഡ് പ്രൊഫസർ ഓഫ് ഓങ്കോളജിയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് എഴുതിയിരിക്കുന്നതാണ്. കർദിനാൾ ആലഞ്ചേരിക്ക് ഒരു കത്ത് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ കത്തോലിക്ക മതം വിട്ട് ഹിന്ദു മതത്തിലേക്ക് തിരികെ പോയിരിക്കുന്നു. ഇതാണ് കത്ത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. ഡോക്ടർ സി പി മാത്യു ഫോൺ നമ്പറും ഉണ്ട്. പ്രിയ തിരുമേനി, അലഞ്ചേരിയെ വിളിച്ചിരിക്കുന്നതാണ്. ഞാൻ കത്തോലിക്ക സഭ വിടുകയാണെന്ന് അറിയിച്ചുകൊണ്ട് 24/1/2020 കത്ത് അയച്ച കത്ത് കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. 1999 ഒക്ടോബർ 14 പവത്തിൽ മെത്രാന്റെ ആശീർവാദത്തോടെ വികാരി പാറക്കുളം കത്തനാരുടെയും അസിസ്റ്റന്റ് കറുകക്കുളം കത്തനാരുടെയും നേതൃത്വത്തിൽ ഒരു പറ്റം യുവദീപ്തി കുട്ടിക്കൊരങ്ങന്മാർ എന്റെ വീടിന് കല്ലെറിഞ്ഞ കാര്യം തിരുമേനി അറിഞ്ഞു കാണുമല്ലോ. പള്ളിമേടയിൽ വ്യഭിചരിക്കരുത് എന്ന് വിലക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റ്. കാർത്തികപ്പള്ളി കത്തനാർ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ കാര്യവും അതിന് അരമനയിൽ നിന്ന് പെൺകുട്ടിയുടെ പിതാവിന് 10 ലക്ഷം രൂപ കൊടുത്ത് അയാളുടെ വായ അടപ്പിച്ച കാര്യവും തിരുമേനി അറിഞ്ഞു കാണുമല്ലോ. എതിർക്കുന്നവരെ അടിച്ചൊതുക്കുവാൻ പവ്വത്തിലിന്റെ കാലത്ത് അരമനയിൽ ഒരു കൂലി പട്ടാളം ഉണ്ടായിരുന്നു. മാണി പുതിയടത്തിന്റെ സഹോദരനായിരുന്നു അതിന്റെ നേതാവ് എന്ന് കേട്ടിട്ടുണ്ട്. അവർ അതിരമ്പുഴയിൽ പോയി അടിയുണ്ടാക്കിയപ്പോൾ അതിരമ്പുഴക്കാർ ഈ കൂലി പട്ടാളത്തെ ഓടിച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്ന വൈദീകന്റെ കാല തല്ലി ഓടിച്ചു. തിരുമേനിക്കും പവ്വത്തിൽ നിന്ന് ആവശ്യത്തിന് അപമാനം ഉണ്ടായിട്ടുണ്ടല്ലോ. അതിരൂപതയിലെ വൈദികർ സ്വകാര്യ സംഭാഷണത്തിൽ പവ്വത്തിലിനെ വിശേഷിപ്പിക്കുന്നത് കഴിവേറിയുടെ മോൻ എന്നാണ്. അതിരൂപതയിലെ ചില വൈദികരുടെ മരണത്തിനും പവ്വത്തിലാണ് ഉത്തരവാദി. പ്രതികാരമാണ് പവ്വത്തിലിന്റെ മുഖമുദ്ര. കാട്ടുമനയ്ക്ക് മാലയിട്ടതിന്റെ പേരിൽ എരുമച്ചാടത്തച്ഛനെ മെത്രാപ്പൊലീത്ത പള്ളിയിൽ നിന്ന് അയർക്കുന്നത്തേക്ക് മാറ്റി. ആസ്മാ രോഗിയായ അദ്ദേഹം അധികം താമസിയാതെ മരണപ്പെട്ടു. കുടമാളൂരെ കരിമ്പാലനിൽ അച്ഛനെ എടത്വായിൽ നിന്ന് മാറ്റി. ഹൃദയം പൊട്ടിയാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് കുടമാളൂരിൽ എത്തിയ പവ്വത്തിലിനെ ശാരീരികമായി കയ്യേറ്റം ചെയ്യുവാൻ എടത്വാക്കാർ ഒരു ശ്രമം നടത്തി. CS തോമസിന്റെ സന്ദർഭോചിതമായ ഇടപെടൽ കാരണം പവ്വത്തിൽ രക്ഷപ്പെട്ടു. വ്യഭിചാരികളുടെയും ബലാത്സംഗക്കാരുടെയും സഭയായ കത്തോലിക്ക സഭയെ പിരിഞ്ഞ് എന്റെ പൂർവികരുടെ മതമായ ഹിന്ദു മതത്തിലേക്ക് തിരികെ പോകണമെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചതാണ്. 21/1/2020 പൂജാരിമാരുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം നടത്തി. പൂണൂൽ സ്വീകരിച്ച് ഞാൻ നമ്പൂതിരിയായി മതപരിവർത്തനം നടത്തി. സുദർശനൻ നമ്പൂതിരി എന്ന നാമവും സ്വീകരിച്ചു എന്ന് സസ്നേഹം ഒപ്പ്. സത്യജ്വാല, മാർച്ച് 2020, 31, 31 പേജാണ്. സത്യജ്വാലയിൽ 31 പേജാണ്. മാർച്ച് 20, 2020 ഇത് അദ്ദേഹം തന്നെ എനിക്ക് അയച്ചു തന്നതാണ്. സ്വാഭാവികമായിട്ടും പണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അയച്ചു തരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എന്റെ ഇൻഫർമേഷന് വേണ്ടി മാത്രമാണോ അല്ല യൂട്യൂബിൽ കൊടുക്കാമോ എന്ന്, അങ്ങക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെ ധന്യമായിട്ടൊരു സന്ദേശം. എനിക്ക് എല്ലാ ക്രിസ്ത്യാനികളോടും പറയാനുള്ളത്, നിങ്ങൾ യേശുക്രിസ്തുവിനെയും ബൈബിളിനെയും ഒന്നും കളയണ്ട. നിങ്ങൾ ഹിന്ദുക്കളാണ്. നിങ്ങൾ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരണം. ഇവിടെ 33 കോടി ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു യേശുക്രിസ്തുവിനെയും യഹോവയെയും സ്വീകരിക്കാതെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബൈബിൾ വയ്ക്കാനും ഹിന്ദുക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആചാര്യന്മാരുടെ കൂട്ടത്തിൽ ഒരു യേശുക്രിസ്തുവിനെ വയ്ക്കാനും ഹിന്ദുക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ ഹിന്ദുക്കളെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും ഒരു ഒരു വലിയ മതപ്രചരണം നടത്തുന്നത് ഈ നാടിന് അപമാനമാണ്, അവഹേളനമാണ്. മഹാസാഗരത്തിലിരിക്കുന്ന ഹിന്ദുക്കളെ പൊട്ടക്കുണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ പരിപാടി നിർത്തിക്കൂടെ? നിങ്ങൾക്ക് അത് നിർത്താൻ ഹിന്ദുക്കൾ അവരെ പ്രേരിപ്പിച്ചാൽ അത് വലിയ പ്രശ്നമോ മതകലഹമോ? നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്തുകൂടെ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഇപ്പൊ എത്ര ഭംഗിയായിട്ടാണ് ഡോക്ടർ സി പി മാത്യു സാറ്
ആലഞ്ചേരിക്ക് എഴുതിയിട്ടുണ്ട്. അതിന്റെ ഇപ്പുറത്തെ കത്തിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് വളരെ ഭംഗിയായിട്ട് ആർച്ച് ബിഷപ്പ് ഓഫ് ചങ്ങനാശ്ശേരിക്ക് എഴുതിയിട്ടുണ്ട്. വികാർ ഓഫ് സെന്റ് മേരീസ് ചർച്ച് തിരുത്തി അവിടെ എഴുതിയിട്ടുണ്ട്. കുറെ അധികം വ്യക്തികൾക്ക് അദ്ദേഹം ഇതിന്റെ കോപ്പി അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരിക. എന്തിനാ ഈ മഹാസാഗരം മാതിരിയുള്ള ഹിന്ദു ധർമ്മത്തിൽ നിന്ന് ഒരു പൊട്ടക്കിണറ്റിൽ പോയിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാകൃതരായ കുറെ ജനതയ്ക്ക് വേണ്ടി എഴുതിയ ആ പുസ്തകമാണ് എല്ലാം എന്നും പറഞ്ഞ് നടക്കുന്നത്? എന്തിനാ ഹിന്ദുക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും? ഇപ്പൊ ഇദ്ദേഹത്തിനെ ഒരു ഗണപതി ഹോമം നടത്തി പൂണൂലിടിക്കാൻ ഒരു നമ്പൂതിരിക്കും ഒരു ഹിന്ദുവിനും വിഷമം ഉണ്ടായില്ല. ഇത് ഈ വർഷം നടന്നതാണ്, ഓർമ്മിക്കണം. 10 ആണ്ടുകൾക്ക് മുമ്പ് നടന്നതല്ല, ഈ വർഷം നടന്നതാണ്. ഈ വന്നത് 2020 മാർച്ചിലെ ഇഷ്യൂവിലാണ് വന്നത്. മാർച്ച് എന്ന് വെച്ചാൽ ഇപ്പൊ ഏപ്രിൽ മെയ് ആയേ ഉള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു ഇവിടെ ജാതിയോ മതമോ ഇല്ല, ഉണ്ടെന്ന് ധരിച്ചിരിക്കുന്നവർക്ക് അതും വെച്ചുകൊണ്ട് പോകാം. ഇപ്പൊ ഇദ്ദേഹം കറക്റ്റ് നമ്പൂതിരിയായി, സുദർശനൻ നമ്പൂതിരി എന്നാണ് ഡോക്ടർ സി പി മാത്യു പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്ര ഗംഭീരമാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്ന മറ്റ് കത്തുകളെ കുറിച്ചിട്ടുള്ളതും നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ഞാൻ വായിക്കാം. ഒരു മതത്തെയും അവഹേളിക്കാനല്ല, അദ്ദേഹം ചെയ്ത വഴി ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും ഉജ്ജ്വലമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനും പറയാനുമാണ്. നിങ്ങൾ തിരിച്ചു വരണം, ഓരോ ക്രിസ്ത്യാനിയും തിരിച്ചു വരണം ഈ മഹാസാഗരത്തിലേക്ക്. നിങ്ങൾക്ക് അമ്പലത്തിലേക്ക് പോകാനും പോകാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ പാപികളല്ല, നിങ്ങൾ പുണ്യാത്മാക്കളാണ്. നമ്മൾ അഹം ബ്രഹ്മാസ്മി തത് ബ്രഹ്മാ തോമസി, എന്തിനാ പാപികളെ പാപികളെന്ന് പറയുന്നത്? വത്തിക്കാനിൽ കഴിഞ്ഞ ദിവസമാണ് പോപ്പ് പറഞ്ഞത്, ഈ 7-ാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറയുന്നത് ശുദ്ധബദ്ധാണ്. കോടിക്കണക്കിന് വർഷത്തിന്റെ പരിണാമമാണ് മനുഷ്യനുണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഈ ആദിപാപം എന്ന പാപം എങ്ങനെ ഉണ്ടായി? ഇപ്പോഴും ആദിപാപവും പാപികളെ പാപികളെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക്? നല്ല പുണ്യാത്മാക്കൾ, ഞാൻ എടുത്തു പറയുന്നു, ഒരു ഡോക്ടറെ, കോട്ടയം മെഡിക്കൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പാളും ക്യാൻസറിന്റെ പ്രൊഫസർ, റിട്ടയേർഡ് പ്രൊഫസർ ഓഫ് ഓങ്കോളജി, അദ്ദേഹമാണ് നല്ല ഒരു ഗണപതി ഹോമം, സിമ്പിൾ ഗണപതി ഹോമം, 11 രൂപ കൊടുത്ത് ഞാൻ ഗണപതി ഹോമം നടത്തും, ഇനി ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പൂണൂലിട്ട് കൊടുത്തു എന്നുള്ള വരി മറക്കരുത്. അതുകൊണ്ട് ഇവിടെ ജാതിയുണ്ട്, മതമുണ്ട്, ചെവിയിൽ ഈയ മുറുക്കി ഒഴിക്കണം, അതൊന്നും പറഞ്ഞിട്ടില്ല. ഹിന്ദുവിനെ അവഹേളിക്കാൻ കുറേ ക്രിസ്ത്യാനികളും, മുസ്ലിങ്ങൾക്ക് പിന്നെ അത്ര വിവരമൊന്നും യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയാനില്ല, കുറേ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഗതികേട് അവർ അനുഭവിക്കുന്നുമുണ്ട്. അവർ ഗതി കിട്ടാ പ്രേതം പോലെ മരിക്കുന്നവരായിരിക്കും കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അത് ഇന്ന് ഈ നാടിനെയും സംസ്കാരത്തെയും എതിർത്തതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ജാതിയുടെ വർണ്ണ വിവേചനം ഒന്നുമില്ല, പണ്ടുണ്ടായിരുന്നിരിക്കാം. ഒരു കാര്യം ഓർമ്മിക്കാം, നിങ്ങൾ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരിക. അദ്ദേഹം പറഞ്ഞ മാതിരി എൻ്റെ പൂർവീക ധർമ്മത്തിലേക്ക് ഞാൻ പോവാണ്. നിങ്ങൾ പൂണൂരിട്ട് നമ്പൂതിരി ആവണമെങ്കിൽ ആവുക, നായരാവണമെങ്കിൽ ആവുക, നിങ്ങൾക്ക് എന്താവണമോ അതാവാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒരു വ്യക്തി പോലും നിങ്ങളെ എതിർക്കില്ല എന്നുള്ളതും കൂടി ഓർമ്മിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ഷേത്രത്തിൽ പോയി ചെയ്യാം. പ്രണാമം.